അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഞ്ചാം ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാരെ, തജ്വീദ് അഞ്ചാം പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തു. ഇനി അതിൻ്റെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യോത്തരങ്ങളായതുകൊണ്ടാണ് ബോർഡ് ഉപയോഗിക്കാത്തത്. അതുകൊണ്ട് കുട്ടികൾ പുസ്തകം തുറന്ന് വയ്ക്കുക. തജ്വീദ് 17-ാമത്തെ പേജ് എടുക്കുക. പേജ് നമ്പർ 17 കണ്ടോ? അതിലെ പഠന പ്രവർത്തനങ്ങൾ എന്നുള്ളതിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള ആയത്തുകളിൽ ഇളഹാർ ചെയ്യപ്പെട്ട അൽ മീമു സാക്കിനയുള്ള പദങ്ങൾ വ്യക്തമാക്കുക. എന്താണ് ഇളഹാറുൽ മീമു സാക്കിന, മീമി സാക്കിന എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചു. അപ്പോൾ ഇളഹാർ ചെയ്യപ്പെട്ട മീമു സാക്കിന ഏതൊക്കെയാണെന്ന് താഴെ കൊടുത്ത ആ കോളങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? എടുത്തെഴുതുക. നോക്കിയേ, നാല് കോളം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ആയത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ആയത്തുകൾ. വജഅൽനാകും ശുഊബൻ ബഅദുക്കും ലിബഅദിൻ എന്നൊക്കെ പറഞ്ഞ് താഴത്ത് കുറച്ച് ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്, ആയത്തിൻ്റെ ഭാഗങ്ങൾ. അതിൻ്റെ തൊട്ട് രണ്ടാമത്തേതിൽ അൽ മീമു സാക്കിനയുള്ള പദം, അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, വജഅൽനാകും ശു. അപ്പോൾ അവിടെ മീമു സാക്കിനയുള്ള പദം ഏതാണ്? വജഅൽനാകും, അതാണ് ആ പദം. ഇനിയോ, ഇളഹാറു ശഫവിയുടെ അക്ഷരം ഏതാണ്? അതിൽ ശഫവി വരാൻ കാരണമുള്ള അക്ഷരം ഏതാണ്? ഷീനാണ്. വജഅൽനാകും എന്ന് കഴിഞ്ഞ അടുത്ത അക്ഷരം ഷീൻ. അപ്പോൾ ആ ഷീൻ വന്നതുകൊണ്ടാണ് അവിടെ ഇളഹാറു ശഫവി ആയത്. നാലാമത്തെ കോളം എന്താണ്? ഇളഹാർ ചെയ്യാനുള്ള കാരണം എഴുതാനാണ്. കാരണം എന്താണ്? ആ മീമു സാക്കിനക്കു ശേഷം ബാഓ മീമോ അല്ലാത്ത അക്ഷരമായ ശീനാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് അവിടെ ഇളഹാർ ചെയ്തത്. ഓക്കെ, ഇളഹാറിൻ്റെ അക്ഷരങ്ങൾ എത്രയാണ്? ചോദ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബാക്കി താഴത്ത് വന്ന കോളങ്ങളൊക്കെ ഇതുപോലെ എഴുതുക. രണ്ടാമത്തെ അതുകൊണ്ട് നോക്കിയ ആ ഉദാഹരണം കഴിഞ്ഞ് ബഅദുക്കും ലിബഅദിൻ നോക്കിയോ. നമ്മളിപ്പോൾ വായിച്ച രണ്ടാമത്തെ ആയത്ത് ബഅദുക്കും ലിബഅദിൻ, അതിലെ മീമു സാക്കിനയുള്ള പദം ഏതാണ്? ബഅദുക്കും. ഇനി ഇളഹാറു ശഫവിയുടെ അക്ഷരം ഏതാണ്? ബഅദുക്കും കഴിഞ്ഞാൽ ലാം. ഇളഹാർ ചെയ്യാനുള്ള കാരണം മീമു സാക്കിനയ്ക്ക് ശേഷം ലാം വന്നതുകൊണ്ട്. ഓക്കെ, ഇളഹാറിൻ്റെ അക്ഷരമായ ലാം വന്നതുകൊണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതുപോലെ എഴുതാം. ഇനി ചോദ്യം രണ്ട്, താഴത്ത് നോക്ക്, ഇളഹാറു ശഫവിയുടെ അക്ഷരങ്ങൾ എത്ര? ഇളഹാറു ശഫവിയുടെ അക്ഷരങ്ങൾ എത്രയാണ്? 26. ബാവും മീമും അല്ലാത്ത ബാക്കി 26 അക്ഷരങ്ങളാണ് ഇളഹാറിൻ്റെ അക്ഷരങ്ങൾ. മൂന്നാമത്തേത്, താഴെ കൊടുത്തിട്ടുള്ള പദങ്ങൾ ഓതി കേൾപ്പിക്കുകയും ഇളഹാർ ചെയ്യപ്പെട്ട മീമു സാക്കിനയുള്ള പദങ്ങൾ അടിവരയിട്ട് വ്യക്തമാക്കുക. അപ്പോൾ താഴത്ത് കുറച്ച് ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്, ഒരു പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് ഓതി കേൾപ്പിക്കുക. എന്നിട്ട് ഇളഹാർ ചെയ്യപ്പെട്ട മീമുണ്ടല്ലോ, ആ മീമിൻ്റെ അടിയിൽ വരടാം. ഓക്കെ, അത് കുട്ടികൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. 18-ാമത്തെ പേജ് നോക്ക്. അം ഹസിബ ഹും ഖൈറുൻ, അവിടെയൊക്കെ ഏതാ അം മീമിൻ്റെ അടിയിൽ വരടുക. മീമും ശേഷം ഹ ആണ്. ഹും ഖൈറുൻ എന്നുള്ളതിലോ മീമു സാക്കിനയും ശേഷം ഖ, അതാണ് ഇളഹാറ്. ഫഹും ഗാഫിലൂൻ, ഫഹും മീമു സാക്കിന ശേഷം ഗ, അപ്പോൾ അതിൻ്റെ രണ്ടിലും അടിയിൽ വരടുക. ബാക്കിയുള്ളത് അതുപോലെ ചെയ്യുക. 4. ചേരുംപടി ചേർക്കുക. 1. صراط الذين أنعمت عليهم. ഏതാണ് താഴെ അതിൻ്റെ നേരെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്താണോ?
ഹംസ, ത, ഥ, നൂന്, യ. എന്താണെന്ന് മനസ്സിലായോ? ആ ഇൽഹാർ മീമുസാക്കിന് ചെയ്യാൻ ഉള്ള അക്ഷരങ്ങൾ ഏതാണെന്നാണ്. അപ്പോൾ ഇതിൽ വന്ന അക്ഷരം ഏതാണ്? സിറാത്തു അല്ലദീന അൻ അം ത. അവിടെ മീമുസാക്കിനക്ക് ശേഷം വന്ന അക്ഷരം ഏതാ? ത. മനസ്സിലായോ? അൻ അം ത, മീമിന് ശേഷം ത. അപ്പോൾ അതേതിനോട് ചേരും? ത ഇനോട് ചേരും. അടുത്തത് സുമ്മ ഇലാ റബ്ബിഹിം യുഹ്ശറൂൻ. അതിലോ റബ്ബിഹിം മീമസാക്കിനു ശേഷം പിന്നെ യാ ആണ്. അപ്പോൾ യാ ഇനോട് നേരെ കഥ എഴുതാം. ബാക്കിയുള്ളത് അതുപോലെ മക്കൾ ചെയ്യൂലേ? ആ ഓക്കെ. അക്ഷരം നോക്കിയിട്ട് മീമസാക്കിനു ശേഷമുള്ള അക്ഷരം നോക്കി അതിൻ്റെ നേരക്ക് അത് എഴുതാം. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിട്ടുള്ള ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുകയും ഇൽഹാർ ചെയ്യപ്പെട്ട മീമസാക്കിനെയുള്ള പദങ്ങൾ അടിവരയിട്ട് വ്യക്തമാക്കുകയും ചെയ്യാം. അപ്പോൾ ആയത്ത് ഓതുക, എന്നിട്ട് ഇൽഹാർ ചെയ്യപ്പെട്ട മീമസാക്കിനുള്ള പദങ്ങൾ. മീമസാക്കിനുള്ള പദം അതിനുശേഷം 26 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നാണോ നോക്കുക, ഇൽഹാറാണോ നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ വരിട ആ പദത്തിൻ്റെ ഏതിൻ്റെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹി സുമ്മ മാതു വഹും കുഫാർ. അപ്പോൾ വഹും എന്നുള്ള അടിയിൽ എന്ത് ചെയ്യുക? വരട. മീമസാക്കിനുണ്ട്, ശേഷം കാഫാണ്, അപ്പോൾ ഇൽഹാറാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക? വരട. ഇതുപോലെ ആയത്തിൻ്റെ ബാക്കിയുള്ളതും അടിവരട്ട് എഴുതുക. അപ്പോൾ അതങ്ങനെ ചെയ്യാം കേട്ടോ ബാക്കിയുള്ളതും. ഇനി എട്ടാമത്തെ നോക്കൂ. എട്ടാണോ? എട്ടാമത്തെ നോക്കൂ. എ കോളത്തിലുള്ളതിനോട് യോജിച്ചത് ബിയിൽ നിന്നും പൂരിപ്പിക്കുക. എയും ബിയും രണ്ട് കോളം കാണാം. ഒന്ന്, ഹർക്കത്ത് നൽകപ്പെടാത്തത്, അതേതാണ്? ഇദ്ഗാമു ശഫവിയാണോ, ഇൽഹാറു ശഫവിയാണോ, ഇഖ്ഫാഉ ശഫവിയാണോ, അൽ മീമു സാക്കിനയാണോ? ഹർക്കത്ത് നൽകപ്പെടാതിരിക്കുക. അൽ മീമു സാക്കിന അല്ലേ? സുക്കൂനുള്ള മീമ് എന്ന് പറഞ്ഞാൽ ഇസ്കാനാണ്, സാക്കിനാണ്. അതിന് ഹർക്കത്തില്ല, സുക്കൂന് സുക്കൂനുള്ളത്. ഫത്ഹും കസ്റും ഒന്നുമല്ല. മീമിന് ഹർക്കത്ത് നൽകപ്പെടാത്തതും ബാഇന് ശബ്ദില്ലാത്തതുമായി മുസ്ഹഫിൽ കാണുന്നത്. മീമിന് ഹർക്കത്തില്ല, അതായത് മീമു സാക്കിന് സാക്കിനാണ്, ബാഇന് ശബ്ദുമില്ല. അപ്പം അതേതാ? ഇലഹാറു ശഫവിയാണോ, ഇഖ്ഫാഉ ശഫവിയാണോ, ഇദ്ഗാമു ശഫവിയാണോ? മീമിന് ശേഷം ബാ ആണ്. ഏതാണ്? ഇഖ്ഫാഉ ശഫവി. ഓക്കെ. ഒന്നാമത്തെ മീമിന് ഹർക്കത്ത് നൽകപ്പെടാത്തതും രണ്ടാമത്തെ മീമിന് ശബ്ദുള്ളതുമായി മുസ്ഹഫിൽ കാണുന്നതോ? രണ്ട് മീം അടുത്തടുത്ത്. ഇദ്ഗാമുൽ മീമുസാക്കിന, മീമുസാക്കിന. നാലാമത്തെ, സുമ്മ ഇന്നി ദഅൗതുഹും ജിഹാറാ. അതോ സുമ്മ ഇന്നി ദഅൗതുഹും മീമുസാക്കിന ജി ജീം ഇഖ്ഫാഉ ഇൽഹാറു ശഫവി. ഓക്കെ, അപ്പോൾ അത് ശരിയായി. കഴിഞ്ഞോ? ആ പാഠം കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി ഏഴാമത്തെ പാഠം നമുക്ക് എന്ത് ചെയ്യാം, അല്ല ആറാമത്തെ പാഠം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ മക്കളിത് വർക്കുകൾ കൃത്യമായി ചെയ്യണം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉസ്താദ്മാരോട് ചോദിച്ച് അത് ക്ലിയർ വരുത്തി എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.